ഹായ് മിനി സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാവുന്നത് മേത്തി പൊറോട്ടയാണ്. മേത്തി എന്ന് വെച്ചാൽ ഉലുവയിലയൊക്കെയാണ് മേത്തി എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ കുറേ വീഡിയോസ് എല്ലാം ഞാൻ കുറേ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ നോക്കി എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞു. അതുകൊണ്ടെല്ലാം സന്തോഷം. എന്നും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു വിചാരിക്കുന്നു. മേത്തി പൊറോട്ട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടി വേണം. മേത്തി ഇല മുറിച്ച് വെച്ചതാണ് കേട്ടോ ഞാനിത്. മേത്തി ഇല വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഇല നമ്മൾ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പുഴുങ്ങിയ കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. മുളക് പൊടി വേണം. മഞ്ഞൾപ്പൊടി വേണം. ഉപ്പ്, പിന്നെ കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ കുറച്ച് ഉണ്ടാക്കാൻ എണ്ണയും വേണം. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. എന്നാൽ പിന്നെ ഗോതമ്പൊടി കുഴയ്ക്കാം. നമുക്ക് മുളക് പൊടി ഇടണം കുറച്ച്. ഇത് കാശ്മീരി മുളകാണ് കേട്ടോ ഞാനിട്ട്. അതുകൊണ്ടാണ് ഇത്ര കളറ്. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉലുവയില, മേത്തിയില. മേത്തിയില പകുതി ഞാൻ ഇട്ടിട്ട് കുഴയ്ക്കുന്നത്. ബാക്കി എനിക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാൻ കുറച്ച് വേണം. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തു. എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഉപ്പും എല്ലാം കൂടി ഒന്ന് റെഡി ഒന്ന് ആവട്ടെ. മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഇത് ഞാൻ വെള്ളം ചേർത്ത് കുഴച്ച് വന്നു. ഇതാണ് ഇതിൻ്റെ പരുവ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടാണ് കുഴച്ചത്. ഇലയും ഇട്ട് ഇങ്ങനെ കുഴച്ച്. ഇതാണ് ഭയങ്കര ടൈറ്റ് ആകാൻ പാടില്ല, ഭയങ്കര ലൂസ് ആകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ പരുവ. ഇതൊരു 5 പൊറോട്ടയ്ക്ക് ഉണ്ടാവും. ഞാൻ ഉരുട്ടി വന്നിട്ടുണ്ട്. ഇത് 5 പൊറോട്ടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ കുഴച്ചത്. പൊടി ഇട്ടിട്ട് നമ്മളിവിടെ പൊടി ഇട്ട് ഇനി പരത്താം നമുക്ക്. ഇല വേവണം. അതിൻ്റെ അകത്ത് ഒരു 4 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഇല കുറച്ചധികം ഉള്ളതുകൊണ്ട് 4 എണ്ണം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഇത് അത്ര അധികം എരിവില്ലാത്തതാണ്. അതോടെ ഞാൻ 4 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് കുറച്ചത് വാടണം. ഒരു കറുത്ത, കുറച്ച് കറുത്ത കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തത് ചേർക്കണം. നമ്മൾ വെജിറ്റബിള് ഇല കുറച്ച് വാടിത്തിറങ്ങി. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം നമുക്ക്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇപ്പൊ ഉപ്പ് ചേർത്ത് വേവിച്ച് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിനകത്ത് ഇട്ടിട്ട് എല്ലാം ഉടച്ചെടുക്കണം. ലാസ്റ്റ് ഇതിന്റെ മുകളിൽ നമുക്ക് നെയ്യ് ചേർക്കണം. ഇപ്പൊ നെയ്യ് ഒഴിക്കണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ആണേ, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നെയ്യ് വേണം കേട്ടോ. ഇതിന് എന്തായാലും പശു നെയ്യ് വേണം, നിർബന്ധമാണ്. എന്നാലേലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ആദ്യം കുറച്ച് നമ്മൾ ഇലയിലിട്ടെങ്കിലും പിന്നെ ലാസ്റ്റ് ഇത്തിരി നെയ്യ് വയ്ക്കണം.
അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മളൊരു മേത്തി പൊറോട്ട റെഡി. അതിനുള്ള മേത്തി സജ്ജി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കാണുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവരൊരു റിക്വസ്റ്റ് കൂടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കി അഭിപ്രായം പറയണം. ഉണ്ടാക്കി എനിക്ക് അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് മിനി സടുക്കളാണ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക.